ഇരട്ടയാർ നാങ്കുതൊട്ടിയിൽ അജ്ഞാത ജീവി ആടിനെ കൊന്നുഭക്ഷിച്ചു. പുളിമൂട്ടിൽ സിബിയുടെ ആടിനെയാണ് കഴിഞ്ഞ രാത്രി അജ്ഞാത ജീവി കൊന്നത്. തീറ്റ നൽകാനെത്തിയപ്പോഴാണ് അജ്ഞാത ജീവി ആടിനെ കൊന്നു ഭക്ഷിച്ച നിലയിൽ വീട്ടുകാർ കണ്ടെത്തിയത്. ആടിന്റെ കഴുത്തിലും വയറിന്റെ ഭാഗത്തുമാണ് മുറിവേറ്റിരിക്കുന്നത്. ആന്തരികാവയങ്ങൾ ഉൾപ്പെടെ വെളിയിൽ വന്ന നിലയിലാണെന്ന് വീട്ടുടമ സിബി പറഞ്ഞു. അടുത്ത വീട്ടുകാരെ കണ്ട് കേട്ടെന്നാണ്. ഇവിടെ അടുത്ത പ്രദേശത്ത് അഞ്ചാറാട് ഇരുമ്പോൾ. കൂടാതെ കൂട്ടിലുണ്ടായിരുന്ന മറ്റൊരാടിന്റെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. സമാന രീതിയിൽ പ്രദേശത്ത് രണ്ടിടങ്ങളിൽ ആടുകളെ മുൻപ് അജ്ഞാത ജീവി കൊന്നു ഭക്ഷിച്ചിരുന്നു. കട്ടപ്പനയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നായ്ക്കളുടെ ആക്രമണത്തിലാണ് ആട് ചത്തതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപ്പൊ കാൽപ്പാടുകളൊക്കെ കൃത്യമായിട്ട് അയച്ചു വന്നിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് പരിശോധിച്ചതിൽ കാൽപ്പാട് കണ്ടത് പട്ടിയുടെയാണ്. അപ്പൊ പട്ടിയുടെ കാൽപ്പാട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ ഇതിനു മുമ്പും ഈ പരിസരത്ത് ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം പട്ടിയുടെ ആക്രമണത്തിൽ ആട് ചത്തിട്ടുണ്ട്. ആടുകൾ പല വീടുകളിലും ചത്തിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടതും ഉറപ്പായിട്ടും പറയാം, ഇത് പട്ടിയുടെയാണ് കാൽപ്പാട്. അതിനപ്പുറത്ത് വേറൊന്നും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇത് വീണ്ടും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ ഒരു മാസത്തിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു മൂന്ന് പട്ടി ഞങ്ങൾക്ക് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. ആ പട്ടി ഇങ്ങനെ ആടിനെ സ്ഥിരമായിട്ട് ആക്രമിക്കുകയും കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന പട്ടിയാണ്. അതുകൊണ്ട് നാട്ടുകാർ ശ്രദ്ധിക്കണം, ഈ പട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇതിപ്പം ഞങ്ങൾ എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒറ്റയ്ക്കൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ വീണ്ടും അതിനെ ഈ പിള്ളേരെ എന്തെങ്കിലുമൊക്കെ ആക്രമിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്, ഒറ്റയ്ക്കൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം, പഞ്ചായത്തും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പട്ടി ആയതുകൊണ്ടൊരു നടപടികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നാട്ടുകാർ ശ്രദ്ധിച്ച് ഈ പട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം, പഞ്ചായത്ത് അധികൃതരും അതിന് ശ്രമിക്കണം എന്നാണൊരു അഭ്യർത്ഥനയുള്ളത്. പ്രദേശത്ത് കഴിഞ്ഞ കുറേ കാലമായി തെരുവുനായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്.